Hello designers, welcome back to UX UI Mania. ഇന്ന് നമുക്ക് എസ് വി ജി ഫയലുകൾ കൊണ്ട് ചെയ്യാവുന്ന കുറച്ച് ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഉപയോഗിക്കുന്ന കുറേ ഡിസൈൻ പാറ്റേൺസുകളൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തും പല സ്ഥലങ്ങളിൽ നിന്ന് യൂസ് ചെയ്യുന്ന കുറേ ഗ്രാഫിക്സുകളുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എസ് വി ജി ഫോർമാറ്റിൽ കുറച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന കുറച്ച് നമ്മളെ സഹായിച്ച് ഹെൽപ്പ് ചെയ്ത് നമുക്ക് ഡിസൈൻസുകളെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്ന കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള എസ് വി ജി വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ. ഓക്കെ, അപ്പോൾ എസ് വി ജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് എന്നാണ് എസ് വി ജി എന്ന് പറയുന്നത്. എസ് വി ജി ഫയലിന്റെ ഒരു പ്രത്യേകത, നമുക്ക് എസ് വി ജി ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ അതിനെ വെക്ടർ ഗ്രാഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു ഫയൽ നമുക്ക് ഫോട്ടോഷോപ്പിലായിരുന്നാലും അഡോബ് എക്സ്ഡിയിലായിരുന്നാലും ഇല്ലുസ്ട്രേറ്ററിലായാലും ഒക്കെ തന്നെ എസ് വി ജി ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വെക്ടർ ഫയൽ ആയിരിക്കും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അതിനെ ട്രാൻസ്ഫോം ചെയ്ത് വലുതാക്കാം, അത് മാക്സിമം ക്വാളിറ്റി ഉള്ള വെക്ടർ ഗ്രാഫിക്സ് ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നാം ഇവിടെ ഇന്ന് പ്രധാനമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈൻ ഗ്രാഫിക്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലുള്ള ചില ലൈൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ചില ഡിസൈൻ പാറ്റേണുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതും ചില നല്ല ആർട്ടിസ്റ്റിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു ചില ആർട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലൈൻ ഗ്രാഫിക്സ് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സെറ്റിംഗ്സിലോടുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ മാറ്റി കൊടുക്കാം. ഇവിടെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് അതിൻ്റെ കളർ എന്ത് വേണമെന്നുള്ള ലൈൻസിൻ്റെ കളർ എന്ത് വേണമെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇവിടെ മാറ്റിയിട്ട് ഈ ഗ്രാഫിക്സിനെ നമുക്ക് പല സ്റ്റൈലിലായിട്ടും പല രീതിയിലായിട്ടും ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ലൈൻസുകളുടെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കാൻ ഓരോന്നെടുത്ത് നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് മാറ്റുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ഒരു ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ എസ് വി ജി എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് എസ് വി ജി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്താൽ അത് എസ് വി ജി ഫയലായിട്ട് ഡൗൺലോഡ് ആകും കേട്ടോ. ആ എസ് വി ജി ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗൺലോഡ് ചെയ്ത ഫയലിനെ നിങ്ങൾക്ക് അതേപോലെ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെക്ടർ ഗ്രാഫിക്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, എത്ര വലുതാക്കിയാലും കുഴപ്പമില്ല, അതാണല്ലോ വെക്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. എത്ര വലുതാക്കിയാലും ക്വാളിറ്റി നഷ്ടമാകാത്ത രീതിയിലുള്ള വെക്ടർ ഗ്രാഫിക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇതെടുത്ത് നിങ്ങൾ ഇനി ഇല്ലുസ്ട്രേറ്ററിലാണ് എടുത്തെങ്കിൽ അതിനകത്ത് ഇല്ലുസ്ട്രേറ്ററിനകത്തുള്ള വെക്ടർ ഫയലായിട്ട് ഉപയോഗിക്കാം. അതല്ല നിങ്ങൾ അഡോബ് എക്സ്ഡിയിലാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെക്ടർ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വെക്ടർ ഫയലായിട്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്റ്റൈലിലുള്ള ലൈൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ ഒരു പോർട്ടലാണ് ഇതെന്ന് പറയുന്നത്. ഇതെല്ലാ വെബ്സൈറ്റുകളിലെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഫണ്ണായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിസൈൻസുകളിലൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്ന കുറച്ച് ബി ജി ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അതിന് സഹായിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു വെബ്സൈറ്റ് നോക്കാൻ പോവുകയാണ്. നിങ്ങളിവിടെ കാണുന്നത് പോലെ ഒരു ലൈൻസുകൾ, നമുക്ക് ലൈൻസുകൾ വെച്ചുകൊണ്ട് ഒരു പിക്ചറിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കുറച്ച് ഒരു ഒരു പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു വെബ്സൈറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഫോട്ടോ ഇതിൻ്റെ ബാക്കിലുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കുറേ ടൈപ്പ് ഓഫ് ഇങ്ങനെ പാറ്റേൺസ് തന്നിട്ടുണ്ട്. ആ പാറ്റേൺസ് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി മാറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് സ്റ്റൈലിലുള്ള പാറ്റേൺസുകൾ ചെയ്ത് കാണാം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇവിടെ ഇമേജ് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്ന് നിങ്ങൾ ഒപ്പാസിറ്റി മാക്സിമം 0 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഒരു 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 വെക്ടർ ഗ്രാഫിക്സ് ആയിട്ട് ഓട്ടോ ഒരു വെക്ടർ ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു ആർട്ടിസ്റ്റിക്കൽ സെൻസിൽ വെച്ചിട്ട് ആലോചിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാം, അല്ലാതെ നമുക്കൊരു യു ഐ എലമെൻ്റ് ആയിട്ടൊന്നും വലുതായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളൊരു ഡിസൈനേഴ്സ് എന്ന നിലയിൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ചില ഫോട്ടോസുകളൊക്കെ എടുത്തു വെച്ച് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇവിടെ ലെഫ്റ്റിലായിട്ട് പിക്ക് ഓർ ഡ്രോപ്പ് ആൻ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ആ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പാസിറ്റി കുറച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഓരോരോ പാറ്റേൺസുകൾ സെലക്ട് ചെയ്ത് നോക്കുക. ഇതിന് ഇവിടെ നിന്ന് നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. ഇമേജിൻ്റെ കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ ആ ലൈൻ ഹെൻ്റെ ഒരു കോൺട്രാസ്റ്റ്, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന കളറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ പാറ്റേൺ ഫില്ല് ആവുന്നത്. കണ്ടോ, ഈ ടോപ്പിൽ ഹെയറിൻ്റെ ഏരിയയിലൊക്കെ കൂടുതലായിട്ട് ഫില്ലാവുന്നു, ലൈറ്റ് ആയിട്ടുള്ളടത്ത് കുറച്ച് ഫില്ലാവുന്നു. അങ്ങനെ വളരെ ഫണ്ണി ആയ രീതിയിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എസ് വി ജി ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പാസിറ്റി മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കാണാം. ഇവിടെ ആയിട്ട്
ഡൗൺലോഡ് എസ് വി ജി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് എസ് വി ജി ക്ലിക്ക് ചെയ്ത് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അതിന് ശേഷം ഞാൻ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ഫോട്ടോഷോപ്പിലോ ഇല്ലസ്ട്രേറ്ററിലോ ഒക്കെ കൊണ്ട് പേസ്റ്റ് ചെയ്തിരുന്നാൽ ഒരു നമുക്കൊരു ഫണ്ണി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ലൊരു വെക്ടർ ഗ്രാഫിക്സ് ആയിരിക്കും. ഓക്കെ ഓക്കെ, അടുത്ത മനോഹരമായ ഒരു ടൂളും കൂടെ പരിചയപ്പെടാം. ഇത് നമുക്ക് ഫണ്ണി ആയിട്ടല്ല, കുറച്ച് പ്രൊഫഷണൽ വെബ്സൈറ്റുകൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെക്ടർ ഗ്രാഫിക്സ് ആണ്. നിങ്ങൾ ചില വെബ്സൈറ്റുകളുടെയൊക്കെ ബോട്ടം സൈഡുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ വളരെ ഷേപ്പിലായിട്ട്, ഇപ്പോൾ ഇൻകേസ് വേവ് ഷേപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പാസിറ്റി കുറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ്സിൻ്റെ പല ഒപ്പാസിറ്റി കുറച്ചിട്ടൊക്കെ ഉള്ള ഷേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പിലുള്ള കർവ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ ഷേപ്പുകൾ നിങ്ങൾ ചില വെബ്സൈറ്റുകളുടെ ബോട്ടം സൈഡിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. ഫൂട്ടർ സൈഡിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വിഡ്ത്ത് ഒക്കെ എങ്ങനെ വേണമെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടുത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ അത് തിരിച്ച് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളേഴ്സുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഷേപ്പ് തിരിച്ച് ഇൻവെർട്ട് വേണമെങ്കിൽ ഇൻവെർട്ട് ചെയ്യാം. അതിൻ്റെ ഷേപ്പ് താഴെയാണ് എൻഡ് ചെയ്യേണ്ടതെങ്കിൽ താഴേക്ക് ടോപ്പ് ബോട്ടം കൊടുക്കാം. ഇങ്ങനെയൊക്കെ കൊടുത്ത് നല്ല രീതിയിലുള്ള നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഒരു ഒരു ഡിസൈൻ ആവശ്യമായ രീതിയിൽ അനുവാദമായ രീതിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഷേപ്പ് പക്കയാക്കി ഷേപ്പ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ഒരു ബട്ടണിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ എസ് വി ജി ഫയല് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. എച്ച് ടി എം എൽ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടുന്ന് എച്ച് ടി എം എൽ കോപ്പി ചെയ്യുക, സി എസ് എസ് കോപ്പി ചെയ്യുക, നിങ്ങളുടെ എച്ച് ടി എം എൽ അതിനകത്ത് ഉപയോഗിക്കുക. പ്രത്യേകം ഓർക്കുക, എച്ച് ടി എം എൽ അറിഞ്ഞൂടാത്ത ആൾക്കാർ ഈ കോഡിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകം ഓർക്കുക, ഇതെന്ന് പറഞ്ഞാൽ എസ് വി ജിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എസ് വി ജി കോഡ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ എച്ച് ടി എം എൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെക്ടർ ക്വാളിറ്റിയിൽ ഈ ഷേപ്പ് ലഭിക്കും. ഓക്കെ, അത് എച്ച് ടി എം എൽ ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. പക്ഷെ അത് അറിഞ്ഞൂടാത്ത ആൾക്കാർ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, അത് ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മൾ എസ് വി ജി ഗ്രാഫിക്സ് വെച്ച് ക്രിയേറ്റ് ചെയ്താൽ അത് ഐക്കണായാലും മറ്റെന്ത് കാര്യങ്ങളും എസ് വി ജിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്ടർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുള്ളത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, എനിവേ, അത് എച്ച് ടി എം എൽ ചെയ്യുന്നവരുടെ കേസിലാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ ഡൗൺലോഡ് എസ് വി ജി എന്ന് പറഞ്ഞ ബട്ടണുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫയൽ അതുപോലെ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്ററിൽ അല്ലെങ്കിൽ അഡോബ് എക്സ്ഡിയിൽ കൊണ്ടുവരിക. വളരെ വെക്ടർ ക്വാളിറ്റിയിൽ അത് നമുക്ക് നമ്മുടെ ഡിസൈനിന്റെ ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും സ്കെയിൽ ചെയ്യാം, വലുതാക്കിയോ ചെറുതാക്കിയോ ഒക്കെ ചെയ്യാം. ഒരു ക്വാളിറ്റി ലോസ് ഉണ്ടാവില്ല. മാക്സിമം നല്ല ക്വാളിറ്റിയിലുള്ള വെക്ടർ ഗ്രാഫിക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്ന് വെബ്സൈറ്റുകളിലെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് നിങ്ങളെ ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഈ വെബ്സൈറ്റുകളൊന്ന് റെഫർ ചെയ്യുക. നല്ല എസ് വി ജി ഗ്രാഫിക്സിലാണ് എല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സോഫ്റ്റ്വെയറുകളിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ നോക്കുക. വളരെ കൂളായിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ എസ് വി ജി ഗ്രാഫിക്സുകൾ നിങ്ങൾക്ക് ഹെൽപ്പാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്പാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.